കായ്ക്കാരൻ സഹിത് മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാകും. തീരദേശ പഞ്ചായത്തായ മാടായിയുടെ വികസനത്തിന്റെ ചുക്കാൻ ഇനി കായ്ക്കാരന്റെ കൈകളിൽ. എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ടാണ് കായ്ക്കാരൻ സഹിത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. പഴുതുകളടച്ചുള്ള പോരാട്ടത്തിൽ ഒരു നാട് മുഴുവൻ കായ്ക്കാരനോടൊപ്പം നിന്ന് പോരാടി. വളരെ ചെറുപ്പത്തിൽ തന്നെ എം എസ് എഫിലൂടെ പൊതുരംഗത്തെത്തുകയും മുസ്ലിം ലീഗിന്റെ നേതൃനിരയിലേക്ക് ഉയരുകയും ചെയ്തു. വൈറ്റ് ഗാർഡ് ക്യാപ്റ്റൻ, മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലാ ഭാരവാഹി, സംസ്ഥാന കൗൺസിലർ എന്നീ നിലകളിലൂടെ കടന്നുവന്ന് ഇപ്പോൾ കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രവർത്തക സമിതിയിലും മാടായി പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ കരുത്തനായ ജനറൽ സെക്രട്ടറിയായും സേവനം ചെയ്യുന്നു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, കായിക മേഖലയിൽ തന്റേതായ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. പുതിയങ്ങാടിയുടെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമാണ് ഇദ്ദേഹം. പ്രശസ്തമായ പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മാനേജറായി സേവനം ചെയ്യുന്നതോടൊപ്പം തന്നെ കലാ കായിക മേഖലയിലും അറിയപ്പെടുന്ന സംഘാടകനാണ് കായ്ക്കാരൻ സഹിത്. പുതിയങ്ങാടിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഓൾ ഇന്ത്യ സെവൻസ് ടൂർണമെന്റ് നടത്തി കേരളത്തിന്റെ ഭൂപടത്തിൽ പുതിയങ്ങാടിക്ക് സ്ഥാനം നേടിത്തരികയും സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ സംസ്ഥാന കൗൺസിൽ അംഗവുമായി തുടരുന്നു. പുതിയങ്ങാടി ജി എം യു പി സ്കൂളിന്റെ പി ടി എ പ്രസിഡന്റായി സേവനം ചെയ്ത കാലത്താണ് ആദ്യമായി സ്വന്തമായി സ്ഥലവും കെട്ടിടവും നേടിയത്. 1990 കേരളം സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപന ഘട്ടത്തിൽ തീരദേശ സാക്ഷരതാ സമിതിയുടെ കോർഡിനേറ്ററായി തുടങ്ങിയ വിദ്യാഭ്യാസ പ്രവർത്തനം ഇന്നും തുടരുന്ന സയ്യിദ് കായ്ക്കാരൻ ന്യൂഡൽഹിയിൽ വെച്ച് ബി ആർ സി അംബേദ്കർ നാഷണൽ എക്സലൻസി അവാർഡും തിരുവനന്തപുരം ആസ്ഥാനമായ മീഡിയ സിറ്റി ആൻഡ് ബി എസ് എൻ എല്ലിലെ മികച്ച സാമൂഹിക പ്രവർത്തകനുള്ള സേവന പുരസ്കാരം ലഭിച്ചിരുന്നു. കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ ജില്ലാ സംസ്ഥാന സെക്രട്ടറിയായും പ്രവർത്തിച്ചു. മാടായി ഗ്രാമപഞ്ചായത്തിലെ 16 വാർഡിൽ നിന്നുമാണ് വിജയിച്ചത്. മാടായി ഗ്രാമപഞ്ചായത്തിനെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പഞ്ചായത്തായി ഉയർത്തിക്കൊണ്ടുവരാൻ കായ്ക്കാരൻ സയ്യിദിന് സാധിക്കുമെന്ന പ്രതീക്ഷയാണ് പൊതുജനങ്ങൾക്കും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.